Hello friends, welcome to the brand new episode of Meenuz Art Designs. It's me, Meenu, with you with my new creative ideas. So if you're watching my channel for the first time, please do not forget to subscribe and please make sure you have hit the bell icon of notifications. If you like my videos, please like, share, comment and support. Stay tuned for more videos. Thank you for watching. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ മൂന്ന് മിനിയേച്ചർ ഡിസൈൻസ് ആണ്. അപ്പോൾ ഈ മൂന്ന് ബോട്ടിലെന്ന് പറയുന്നത് ആർട്ട് ഫ്രം വേസ്റ്റിൽ നിന്ന് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ബോട്ടിൽസ് ആണ് കേട്ടോ. നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് പെയിൻറ്റ്സ് വേണം, കുറച്ച് ബ്രഷ് വേണം, പിന്നെ രണ്ട് വൂഗ്ലി ഐസസ് വേണം, പിന്നെ മൂന്ന് ബോട്ടിൽസ് വേണം. ഈ മൂന്ന് ബോട്ടിൽസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ബോട്ടിലിൽ ഞാൻ പ്ലെയിൻ യെല്ലോ ആണ് അടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബോട്ടിലിൽ ഞാൻ വൈറ്റ് അടിച്ചിട്ട് അതിനൊരു ചെക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് അതിൽ വൈറ്റ് അടിച്ചതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കും. ലാസ്റ്റ് ബോട്ടിൽ, അതായത് മൂന്നാമത്തെ ബോട്ടിൽ, ഞാൻ പ്ലെയിൻ വൈറ്റ് ആണ് അടിച്ചത്. അപ്പോൾ നമ്മൾ ഫേസ്റ്റ് ബോട്ടിലിൽ ഒരു മിനിയൻ തീമാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് മിനിയൻ കാർട്ടൂൺസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ മിനിയൻ തീംസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി യെല്ലോ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാൻറ്റ് ഭാഗത്ത്, അതായത് പകുതി ഭാഗത്തായിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ക്ലീനായിട്ട് നമുക്ക് അതിലേക്ക് ഡാർക്ക് ബ്ലൂ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടത് നമുക്ക് മൂന്ന് ബോട്ടിൽസാണ്. DIY മിനിയേച്ചർ ബോട്ടിൽ ഡിസൈനിങ് ആണിത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബോട്ടിൽസ് വെച്ചോ, പെർഫ്യൂം ബോട്ടിൽസ് വെച്ചോ, അത്തർ ബോട്ടിൽസ് വെച്ചോ, എന്ത് വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് ഡിസൈൻസ് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സപ്പോസ് ഗൂഗിളി ഐസസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കണ്ണ് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ ഗ്ലിറ്റേഴ്സ് വെച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൽ നീറ്റായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോഞ്ച് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കയ്യിലൊക്കെ പെയിൻറ്റ് ആവുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്താൽ പോയിക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ മിനിയൻ തീം ബോട്ടിൽ ഒന്ന് മാറ്റി ഒന്ന് നന്നായിട്ട് ഉണക്കാൻ വെക്കാം ഒരു 10 to 15 minutes. നമ്മളത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് ബോട്ടിലെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ തീമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ജെസു പെയിൻറ്റ് ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിലേക്ക് പൗഡറും ഫെവിക്കോളും ഈക്വൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെയിൻറ്റിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ആക്രിലിക് പെയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ലൈറ്റ് ബ്ലൂ. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. നല്ല പെയിൻറ്റ് ആണ് കേട്ടോ, പേർഷ്യൻ കളർ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. നല്ലൊരു ഫിനിഷിങ് ടച്ചൊക്കെ ഉണ്ട് പെയിൻറ്റിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പൗഡറൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഒരു രണ്ട് കോട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബോട്ടിലൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരുന്ന ബോട്ടിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം, ആ ചെക്ക് ബോട്ടിൽ. അതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് കളേഴ്സ് ചെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് ഭാഗങ്ങൾ ഒരേപോലെ ഉണ്ടാക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ ചെക്ക നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും തിൻ ബ്രഷ് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഫിനിഷിങ് അതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സീറോ ബ്രഷാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ കമൻറ്റിന് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കളേഴ്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ആൻഡ്. അതേപോലെ നമുക്ക് ബാക്കി ഏതൊക്കെ കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ആ കളേഴ്സ് കൊടുത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഈ ഫുൾ ബോട്ടിൽ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ആ ബോട്ടിൽ ഞാനത് ചെയ്യുമ്പോൾ കാണിക്കാതിരുന്നത് കുറച്ച് ടൈം എടുക്കും ഈ ബോട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാഞ്ഞത്. ഒന്നുമില്ലാട്ടോ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫേസസിന് സെയിം കളേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്ലൂ ഓറഞ്ച് തീമും ഒരു ഗ്രീൻ റെഡ് തീമും, ഇപ്പോൾ അവിടെ ഡ്രീമർ എന്നിരിക്കുന്ന ബോട്ടിൽ പോലെയുള്ളൊരു ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിനിയൻ ബോട്ടിലും ബ്ലൂ ബോട്ടിലും ഡിസൈനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസ്റ്റ് ബോട്ടിൽ നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിൽ ഉണങ്ങാൻ വെക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ ബാക്കി പരിപാടി ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ബോട്ടിലായ മിനിയൻ ബോട്ടിലിൽ നമുക്ക് കണ്ണാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗൂഗിളി ഐസസ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിളി ഐസസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ കയ്യിലുള്ള ബ്ലാക്ക് ഗ്ലിറ്ററോ
അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്താൽ മതി കണ്ണിന് നല്ല ഭംഗി കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മളൊരു 000 ബ്രഷ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ ബ്രഷാണ് കേട്ടോ, അതാണ് ഞാനൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് നന്നായിട്ടൊന്ന് റെഗുലർ ആക്കി എടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതിന് നല്ല ഭംഗിയിൽ ഒരു ത്രെഡ് പോലെ ബ്ലാക്ക്, നമുക്കറിയാം ഒരു സ്പെക്ടക്കിൾ പോലെയാണ് നമ്മുടെ മിനിയൻസിൻ്റെ കണ്ണിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പതുക്കെ ഇരുന്ന് വരച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ആ ബ്രഷ് വെച്ച് വരച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് നല്ല ഭംഗിയിൽ രണ്ട് ഐബ്രോസും പിന്നെ ഒരു കുഞ്ഞു ചീരിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ മേൾ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ സാധാരണ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ആ ത്രെഡിൽ നമ്മൾ ബ്ലാക്ക് അടിക്കാനാണ് പോകുന്നത്. വൂള് വേണമെങ്കിൽ വൂളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, ബ്ലാക്ക് വൂള്. ഇപ്പോൾ എൻ്റെ ബ്ലാക്ക് വൂള് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ ത്രെഡ് നന്നായിട്ട് കട്ടിക്ക് ചുറ്റാൻ പോവാണ്. ഞാൻ കട്ടിക്ക് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ അതിൻ്റെ ബാക്കി ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ത്രെഡിന് നല്ല നീറ്റായിട്ട് ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുക ആ പെയിൻറ്റിൽ, എന്നാൽ മാത്രമേ ത്രെഡൊക്കെ നന്നായിട്ട് കളർ ഒക്യുപ്പൈ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ നല്ലതായിരിക്കും. Eyes of mine, you see, there are no trees inside of me. In this desert, I can look at you with love, seeing all that I can learn. ഓക്കെ, അപ്പോൾ നമ്മൾ കളറൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേർഡ് ബോട്ടിൽ, ലാസ്റ്റ് ബോട്ടിലായ ലൈറ്റ് ബ്ലൂ കളർ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ നല്ലൊരു സോബറായിട്ടുള്ള കളറായതുകൊണ്ട് തന്നെ ഞാനിതിലൊരു ലവ് എന്നെഴുതി ഒരു നല്ല റെഡ് ആൻഡ് വൈറ്റ് തീമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് വരച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോട്ടിൽസിലും ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ലൈറ്റ് ബ്ലൂ അടിച്ചു കൊടുത്തിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു, അതായത് ഡിഫറെൻറ്റ് ഷേപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ഹാർട്ട്സ് വരച്ചിട്ട് അതിലെന്തെങ്കിലും നല്ല റൈറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് റൂം ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ഹാർട്ട്സ് വരയ്ക്കുന്നത്. ഹാർട്ട്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് പെൻസിൽ വെച്ച് വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രഷ് യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബ്രഷ് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റെഡ് മാർക്കേഴ്സോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കേഴ്സോ യൂസ് ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഫുൾ നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള ഹാർട്ട്സ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ഹാർട്ട്സ് ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ലവ് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ അത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് റഫായിട്ട് എഴുതി നോക്കുകയാണ്. ഞാൻ പെൻസിലൊന്നും വെച്ച് എഴുതിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എഴുതണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വെച്ച് എഴുതാവുന്നതാണ്, അതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരവണ എഴുതി നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും തിൻ ബ്രഷ് 000 ബ്രഷ് വെച്ചിട്ട് സാധാരണ ആക്രിലിക് പെയിൻറ് ബ്ലാക്ക് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉണക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബോട്ടിലായിരുന്നു മിനിയൻസ്. മിനിയൻസ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ണെല്ലാം, അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിലായിരുന്നു ചെക്ക് ഡിസൈൻ, അത് നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ബോട്ടിലായിരുന്നു നമ്മുടെ ലവ് തീമിൽ നമ്മൾ ചെയ്തത്. ഇനി നമുക്കതിനൊരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് അതിൻ്റെ ആ ടോപ്പ് ഭാഗത്തിൽ നമുക്ക് സാധാരണ റെഡ് വൂളാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വൂളില്ലെങ്കിൽ നമ്മൾ മിനിയൻസിന് ചെയ്ത പോലെ തന്നെ സാധാരണ ത്രെഡ് ചുറ്റി കൊടുത്തിട്ട് അതിൽ റെഡ് കളർ അടിച്ചാലും മതി. ഇപ്പോൾ ഞാൻ എന്തായാലും റെഡ് വൂളാണ് ഇതിലേക്ക് ടൈ ചുറ്റി കൊടുക്കുന്നത്. ഓക്കെ.
ഓക്കേ, അപ്പം നമ്മുടെ മൂന്ന് ബോട്ടിൽസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിനിയൻ ബോട്ടിലും ചെക്ക് ബോട്ടിലും പിന്നെ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ലവ് ഡിസൈനിൻ്റെ ബോട്ടിലും റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയോട് ഇത് നിന്നോളും. കുറച്ച് നാളത്തേക്ക്, എത്ര നാളത്തേക്ക് വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതാണ്. നമുക്കിത് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിലെ റൂമിലെ റൂം ഡെക്കറായിട്ട് വെക്കാം, മണി പ്ലാന്റ്സ് ഇട്ട് വെക്കാം, പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ മീനൂസ് ആർട്ട് ഡിസൈൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കുക. അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.